ദൈവമാതാവിനെ കുറിച്ച് ഒരു ഗീതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ആ ഗീതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ഗീതം എങ്ങനെയാണ്? രാജജനത്രേ മറിയേ മാതേ അധിനാഥനു നീ മാതാവായി ചുംബനമേഘിയ മുഖമേ ഭാഗ്യം സ്തന്യമദേഗിയ മാർവേ ഭാഗ്യം അഗ്നിപ്രഭനേ നിൻകരമാം തേരിൽ നീ ആഘോഷിച്ചു. മാതാവിനെ കുറിച്ച് ഈ ഗീതത്തിൽ തേര് എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കും, അഥവാ രഥം. തൻ്റെ കൈകളാകുന്ന രഥത്തിന്മേൽ സർവശക്തനായ ദൈവത്തെ താലോലിക്കുവാനായി മാതാവിന് ഭാഗ്യം ലഭിച്ചു. മാതാവിനെ നമ്മുടെ പ്രാർത്ഥനകളിൽ പല സ്ഥലങ്ങളിലും രഥം എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കും. മാതാവുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയിൽ അത്യുന്നതൻ എവിടെയെന്ന് പുറപ്പെട്ടുവോ ആന്തരികം ഉൾപ്പെടപ്പും ജഡീകരഥമേ നീ ഭാഗ്യവതിയാകുന്നു. മറിയത്തെ നമ്മുടെ ആരാധനയിൽ വിളിക്കുന്ന അല്ലെ ഉപമിക്കുന്നത് രഥത്തോടാണ്, തേരിനോടാണ്. സഭാപിതാവായ ശ്രൂഗലമോർ യാക്കോബ് ഹെഹസ്കേൽ പ്രവാചൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലുള്ള ദർശനത്തെ ആസ്പദമാക്കി ഈ കാര്യങ്ങൾ കുറേ കൂടി വിശദമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. രഥത്തെക്കുറിച്ചുള്ള ദർശനം നാം കാണുന്നത് ഹെഹസ്കേൽ പ്രവാചൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലാണ്. അവിടെ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെട്ടതിനെക്കുറിച്ച് ഖേബാർ നദീതീരത്ത് വെച്ച് യഹസ്കേൽ പ്രവാചകൻ ഒരു ദർശനം കണ്ടതിനെക്കുറിച്ച് അവിടെ പറയും. ആ ദർശനം ഇങ്ങനെയാണ്. 4 ജീവികൾ, ആ 4 ജീവികൾക്ക് പ്രത്യേകതയുണ്ട്. 4 മുഖങ്ങളുണ്ടായിരുന്നു, 4 ചിറകുകളുണ്ടായിരുന്നു. ആ ജീവികൾ കൊടുങ്കാറ്റ്, മേഘം, അതുപോലെ തന്നെ അഗ്നി ഇവയുടെ മധ്യത്തിൽ രഥം വഹിച്ചിരുന്നു. ആ രഥത്തിൽ അഗ്നി പ്രകാശമുണ്ടായിരുന്നു. രഥത്തിൻ്റെ ഉള്ളിൽ വലിയൊരു പ്രകാശം, ഒരു തേജസ് പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരൂപത്തോട് ആ തേജസ് കാണപ്പെടുകയും ചെയ്തു. ഹെഹസ്കിയേൽ ദർശിച്ച രഥം, അത് ദൈവത്തിൻ്റെ പ്രഭ ഉദിച്ചതായ രഥം, ദൈവം എഴുന്നള്ളിയതായ രഥം ഹെഹസ്കിയേൽ പ്രവാചകൻ ഖേബാർ നദീതീരത്ത് വെച്ച് കണ്ടതാണ്. ഈ ഹെഹസ്കിയേൽ കണ്ട ദർശനത്തിലെ ആ മനുഷ്യരൂപമുള്ള ആ ആളത്വം നമ്മുടെ കർത്താവിനെ സൂചിപ്പിക്കുന്നു എന്ന് നാം പലപ്പോഴും ആവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാന, പെസഹായ് കുർബാന കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പാടാറുണ്ട്. ഹെഹസ്കിയേലാരേ നരരൂപിയായി തേരിൽ കണ്ടോ ആയവനിവന്താൻ. ഹെഹസ്കിയേൽ നരരൂപിയായി മനുഷ്യ സാദൃശ്യമുള്ള കണ്ട ദർശനം, അത് ആ കണ്ട വ്യക്തി കർത്താവാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നു. ഈ വ്യാഖ്യാനം നടത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് യാക്കോബ്, ശ്രൂഗലമോർ യാക്കോബാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഹെവൻലി ഫയർ, സ്വർഗീയ അഗ്നി ഇറങ്ങി വന്ന രഥമാണ് അവിടെ യഹസ്കിയേൽ കണ്ടത്. ഈ യഹസ്കിയേൽ കണ്ടത് രഥത്തോടാണ് മറിയത്തെ ഉപമിക്കുന്നത്. മറിയം രഥമാകുന്നത്, തേരാകുന്നത് സ്വർഗീയ അഗ്നിയായ കർത്താവിനെ ഉൾക്കൊണ്ടതുകൊണ്ടാണ്. ഇതാണ് മറിയത്തിന് ലഭിച്ച ദൈവത്തെ വഹിക്കുവാനുള്ള ഒരു തേര്, ഒരു രഥമായി തീരുവാൻ മറിയത്തിന് ഭാഗ്യം ലഭിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്താണ് ഈ രഥം നമുക്ക് നൽകുന്ന സന്ദേശം? നമ്മളും ദൈവത്തെ വഹിക്കാനായിട്ട് സാധിക്കും. മറിയത്തെക്കുറിച്ച് പറയുന്ന 2-ാമത്തെ സ്വർഗം എന്നാണ്. സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ തൻ്റെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് മറിയത്തിൻ്റെ ഗർഭപാത്രം
രണ്ടാമത്തെ സ്വർഗമായി സ്വർഗമായി രൂപാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത്. ദൈവത്തെ വഹിക്കുവാൻ സാധിച്ച രഥം അവൾ രണ്ടാമത്തെ സ്വർഗമായി തീരുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് രഥത്തെ പോലെ ദൈവത്തെ വഹിക്കുവാൻ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കട്ടെ. അതെങ്ങനെയാണെന്ന് പൗലോസ്ലിക നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. 1 കൊരിന്ത്യർ 3:16 നിങ്ങളോ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. മറിയം സ്വർഗമായി തീർന്നതുപോലെ, മറിയം രഥമായി തീർന്നതുപോലെ, നമുക്ക് നമ്മുടെ കർത്താവിനെ ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ ദൈവം വസിക്കുന്ന മന്ദിരങ്ങളായി, ദേവാലയമായി നമുക്ക് രൂപാന്തരപ്പെടാം. അപ്പോൾ നമ്മൾ രഥമായി, ദൈവത്തെ വഹിക്കുന്ന രഥമായി തീരും. 1 കൊരിന്ത്യർ 6:19-20 നിങ്ങളുടെ ശരീരം ദേവാലയമായതുകൊണ്ട് നിങ്ങൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. എങ്ങനെയാണ് നമുക്ക് രഥമായി തീരുവാൻ സാധിക്കുക, നമ്മുടെ ശരീരം ദൈവത്തിന് വാഹനമായി തീരുവാൻ സാധിക്കുക? പൗലോസ്പോസോലൻ പറയുന്നു, 1 കൊരിന്ത്യർ 6:19-20 നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. യേശുക്രിസ്തു നമ്മിൽ വസിക്കുക, ദൈവത്തിൻ്റെ മന്ദിരമായി രൂപാന്തരപ്പെടുക, അപ്പോൾ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ വ്യക്തിത്വം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തെ വഹിക്കുവാനായി സാധിക്കും. 5 ദൂതൻ വായിക്കുമ്പോൾ പിതാക്കന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും പൊതുവായൊരു വിശേഷമാണ്, ദൈവത്തെ ധരിച്ചവർ. അവർ രഥമായി തീർന്നു, മറിയത്തെ പോലെ ദൈവത്തെ ധരിച്ചവർ. തൻ്റെ ശരീരത്തിൽ വസ്ത്രം പോലെ ദൈവത്തെ ചേർത്ത് നിർത്തി, അവരാണ് ദൈവത്തെ ധരിച്ചിരിക്കുന്ന പിതാക്കന്മാർ. അവരെയാണ് നമ്മൾ എല്ലാ കുർബാനയിൽ ഓർക്കുന്നത്. അവരെ ഓർക്കുമ്പോൾ നാമം ദൈവത്തെ ധരിക്കുന്നവരായിത്തീരാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തെ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ കുടുംബങ്ങൾ കൊണ്ടെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കട്ടെ. മറിയത്തിൽ ദൈവം വഹിച്ചു, മറിയം ദൈവത്തെ വഹിച്ചതുപോലെ നമ്മുടെ കുടുംബം ദൈവത്തിൻ്റെ ആലയമായി തീരാം. നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങൾ, നമ്മുടെ വ്യക്തിത്വമെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളായി തീരാം. ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്ന, ദൈവത്തെ ധരിച്ചവരായി തീരുവാൻ മറിയം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഹെസ്കിയേൽ നരരൂപിയായി കണ്ട ദർശനം, അത് ഹെസ്കിയേൽ പ്രവാചന പുസ്തകം 1 അധ്യായത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദർശനം, അത് കർത്താവിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മുടെ സഭ വ്യാഖ്യാനിക്കുന്നു. ആ രഥത്തോട് മറിയത്തെ ബോംബപ്പെടുത്തുകയാണ്. അഗ്നിപ്രഭനായ ആ കൊടുങ്കാറ്റായ അഗ്നിയായ ദൈവത്തെ തൻ്റെ കൈകളാകുന്ന രഥത്തിൽ മറിയം താലോലിച്ചു. നാമം ദൈവത്തെ വഹിക്കുന്നവരായി തീരാം. അത് ദൈവത്തിൻ്റെ മന്ദിരമായി, ദൈവം വസിക്കുന്ന വ്യക്തികളായി, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവരായി, ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്നതായി തീരുമ്പോൾ നമുക്കും ഈ രഥം പോലെയായി തീരുവാനായിട്ട് സാധിക്കും. ദൈവമായ കർത്താവ് നമ്മുടെ ധ്യാനവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും അമ്മയെക്കുറിച്ചുള്ള ആ ചിന്തയും നോമ്പുമെല്ലാം ഈ തലത്തിലേക്ക് ദൈവത്തെ വഹിക്കുന്ന രഥത്തോട് തുല്യമായി തീരുവാൻ, ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ക്രിസ്തുവിനെ വഹിക്കുന്നവരായി തീരുവാൻ സാധിക്കട്ടെ എന്ന് ഓർപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരെയും നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. ധാരാളം ആളുകൾ വന്നിട്ടുള്ളത് കൊണ്ട് ആളുകൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ച് വേണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഇടവകയുടെ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് തൻ്റെ അദൃശ്യമായി വലത്തുകൈ നീട്ടി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ.